സൗദി അറേബ്യയുടെ വിമാനത്തിൽ 301 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഇന്നും ദുരൂഹമായി തുടരുകയാണ്. അപകടമോ പൊട്ടിത്തെറിയോ സംഭവിക്കാതെ ലാൻഡ് ചെയ്ത വിമാനത്തിൽ ചേതനയറ്റ 301 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 287 യാത്രക്കാരും 14 വിമാന ജീവനക്കാരും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു. 1980 August 19 റിയാദിൽ വെച്ചാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് റിയാദ് വഴി ജിദ്ദയിലേക്ക് സർവീസ് നടത്തുന്ന വിമാനമാണിത്. സൗദി അറേബ്യയുടെ സൗദിയ 163 എന്ന വിമാനത്തിലാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. കൃത്യം വൈകുന്നേരം 6:35 കറാച്ചിയിലെ വിമാനത്താവളത്തിൽ നിന്നും സൗദിയ 163 പറന്നുയർന്നു. സൗദിയിലെ പ്രാദേശിക സമയം 7:06 ഈ വിമാനം റിയാദ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. സുരക്ഷിതമായ ലാൻഡിംഗ് ആയിരുന്നു അത്. യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ആദ്യ സ്റ്റോപ്പായ റിയാദിൽ 2 മണിക്കൂറുകളോളം ഈ വിമാനം ചിലവഴിച്ചു. അതിനുശേഷം 9:08 അവസാന സ്റ്റോപ്പായ ജിദ്ദ എയർപോർട്ടിനെ ലക്ഷ്യം വെച്ച് സൗദിയ 163 പറന്നുയർന്നു. റിയാദിൽ നിന്നുള്ള ടേക്ക് ഓഫ് അനുമതി ലഭിക്കുന്നതുവരെയും ഈ വിമാനത്തിന് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. പറന്നുയർന്ന ശേഷം അല്പസമയം കഴിഞ്ഞ് കാർഗോ വിഭാഗത്തിൽ C3 എന്ന ഭാഗത്ത് തീപിടിച്ചെന്ന വാർത്ത ഫ്ലൈറ്റ് എഞ്ചിനീയർ പൈലറ്റിനെ അറിയിച്ചു. തീപിടിച്ച ഭാഗത്ത് നിന്നുള്ള പുകയും മറ്റും വിമാനത്തിന്റെ കോക്പിറ്റിൽ ചെറുതായി എത്തിയിരുന്നു. 3 എഞ്ചിനുകളുള്ള വിമാനത്തിന്റെ ഒരു എഞ്ചിന് കേടുപാടുകൾ സംഭവിച്ചു. ആ എഞ്ചിന്റെ പ്രവർത്തനം നിലച്ചു. എന്നാൽ വിമാനം പറക്കുന്നതിന് ഇതൊരു തടസ്സമായിരുന്നില്ല. എന്നാലും ഒട്ടും സമയം കളയാതെ പൈലറ്റ് വിമാനം തിരിച്ചിറക്കാൻ തീരുമാനിച്ചു. ആ സമയം റിയാദ് വിമാനത്താവളത്തിൽ നിന്ന് അധികം ദൂരം വിമാനം പിന്നിട്ടിരുന്നില്ല. റിയാദിൽ തന്നെ ഉടൻ വിമാനം അടിയന്തരമായി ഇറക്കാൻ പൈലറ്റ് തീരുമാനിച്ചു. അങ്ങനെ ഒരു എമർജൻസി ലാൻഡിംഗിന് റിയാദ് വിമാനത്താവളം തയ്യാറായി. ഒടുവിൽ വളരെ സുരക്ഷിതമായി വിമാനം റിയാദ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിനാൽ വിമാനത്താവള ജീവനക്കാർ അടിയന്തരമായി യാത്രക്കാരെ പുറത്തിറക്കാൻ തയ്യാറായില്ല. അതിനാൽ സാധാരണ രീതിയിലെ വിമാനം പാർക്കിംഗ് സ്ഥലത്തേക്ക് സ്വയം സഞ്ചരിച്ചു. വിമാനം നിർത്തിയ ശേഷവും ബാക്കിയുള്ള 2 എഞ്ചിനുകളും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. എഞ്ചിനുകളുടെ പ്രവർത്തനം കാരണം ഫയർ എഞ്ചിനുകൾക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചില്ല. മാത്രമല്ല വിമാനത്തിന്റെ ഡോറുകൾ തുറക്കാനും കഴിഞ്ഞില്ല. ഒടുവിൽ 3/4 മണിക്കൂറിന് ശേഷം ഫയർഫോഴ്സ് വിഭാഗം വിമാനത്തിന്റെ വാതിൽ തുറന്നു. അപ്പോഴേക്കും ആ തീ വിമാനത്തെ ആകെ വിഴുങ്ങിയിരുന്നു. അങ്ങനെ ആ വിമാനം കത്തിയമർന്നു. വിമാനത്തിലുണ്ടായിരുന്ന 301 പേരുടെ ജീവൻ ഈ സമയം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ അവസാന പൊട്ടിത്തെറിയിലല്ല മരണം സംഭവിച്ചതെന്ന് തെളിഞ്ഞു. വിമാനത്തിലെ യാത്രക്കാരിരിക്കുന്ന ഭാഗത്തേക്ക് പടർന്ന വിഷപ്പുക ഒരുപാട് സമയം മുൻപേ എല്ലാവരുടെയും ജീവൻ കവർന്നിരുന്നു. എന്നാൽ നാളിതുവരെ ആയിട്ടും തീ പടർന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. അതിപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ഗുഡ് ബൈ.